കാട്ടാനകളെ പയ്യാവൂരിലെ ജനവാസ മേഖലകളിൽ നിന്നും പൂർണ്ണമായും തുരത്താൻ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. കേരളത്തിലെ പ്രഗൽഭരായ ടാസ്ക് ഫോഴ്സിന് കണ്ണൂർ ഡിഎഫ്ഒയും റേഞ്ചർമാരും നേതൃത്വം നൽകും. പ്രതിരോധ നടപടികൾ 25 മുതൽ 27 വരെയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ പറഞ്ഞു. പയ്യാവൂർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം ഗുരുതരമായ സാഹചര്യത്തിൽ പാടാം കവല ചന്ദനക്കാമ്പാറ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ വിവിധ ജില്ലകളിൽ നിന്നായി വനപാലകരുടെ ടാസ്ക് ഫോഴ്സ് 24 വൈകുന്നേരമെത്തും. കണ്ണൂർ ഡിഎഫ്ഒ പി കാർത്തിക നേതൃത്വം നൽകുന്ന ടാസ്ക് ഫോഴ്സിൽ തളിപ്പറമ്പ കണ്ണവം കൊട്ടിയൂർ കാസർകോട് റേഞ്ചർമാർ ഉൾപ്പെടുന്ന 35 അംഗ സംഘമാണ് ആനകളെ തുരത്തുക. 25, 26, 27 തീയതികളിലായി കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാടിനെ അറിയുന്ന ചെറുപ്പക്കാർക്കും പങ്കെടുക്കാം. നിലവിലുള്ള ടാസ്ക് ഫോഴ്സിനൊപ്പം പുതിയ ടീമും സ്ഥിരമായ ആനകളെ തുരത്തും. തൂക്കുവേലി കടത്തിവിട്ടാലും ഏരിവേശി ഉളിക്കൽ പഞ്ചായത്തുകളിലൂടെ ആനകൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കാട്ടാനകൾ തമ്പടിക്കുന്ന ഭാഗത്തെ സ്ഥല ഉടമകൾ കാട് വെട്ടിത്തെളിക്കാത്തതും തുരത്തലിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. സോളാർ ഹാംഗിങ് ഫെൻസ് നിർമ്മിക്കുക. ഉളിക്കൽ പഞ്ചായത്തിലും എരുവേശി പഞ്ചായത്തിലും സോളാർ ഹാംഗിങ് ഫെൻസ് വരുന്നതോടുകൂടി പയ്യാവൂർ പഞ്ചായത്ത് ഒന്നുകൂടി സേഫാണ്. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പയ്യാവൂർ പഞ്ചായത്തിൻ്റെ രണ്ട് ബൗണ്ടറികളും തുറന്നു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആനയ്ക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ പയ്യാവൂർ പഞ്ചായത്തിലുള്ള കേരള ഫോറസ്റ്റിനകത്ത് തെളിക്കാതെ കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കാടും ഫോറസ്റ്റും ആനകൾ പൊളിച്ചിരിക്കാൻ സൗകര്യമൊരുക്കുന്ന വേദികളാണ്. തൂക്കുവേലി സ്ഥാപിച്ചതുമുതൽ ചിലർ പരാജയമാണെന്ന് വരുത്താൻ ഗൂഢ നീക്കം നടത്തുന്നുണ്ട്. 3 വർഷമായി കാട്ടാന ശല്യം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. കാട്ടാനകളുടെ ശല്യം പരിഹരിക്കണമെങ്കിൽ മറ്റു പഞ്ചായത്തുകളും വേലി സ്ഥാപിക്കണമെന്നും പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.